gears can be best produced on mass production by gears എങ്ങനെയാണ് മാസ് പ്രൊഡക്ഷനിൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞ സിലബസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല അത് എന്നാലും ഗിയേഴ്സ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അത് പ്രൊഡക്ഷനിൽ ഗിയറിന്റെ പോർഷനിൽ വരാനൊരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സിലബസ് അനുസരിച്ച് വരുന്ന ക്വസ്റ്റ്യൻ അല്ല ഗിയർ എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു മാസ് പ്രൊഡക്ഷനിൽ മാസ് പ്രൊഡക്ഷൻ നമുക്ക് വരുന്നുണ്ട് ഗിയറും വരുന്നുണ്ട് അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയാവോ ഷേപ്പിംഗ് കാസ്റ്റിംഗ് ഫോമിംഗ് ഹോബിംഗ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോ നിങ്ങൾ പറയുന്നതായിരിക്കും നല്ല അല്ല ഞാൻ തന്നെ പറയുന്നതിൽ അർത്ഥമില്ല ഏതാ ഫോമിംഗ് അല്ല ഹോബിംഗ് ആണ് കേട്ടോ മാസ് പ്രൊഡക്ഷൻ ഗിയറിന്റെ മാസ് പ്രൊഡക്ഷൻ നമ്മൾ ഗിയർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആ സാധനം ഹോബിംഗ് ആണ് ഹോബി ഞാൻ ഇതിനൊന്നും ആൻസർ ചെയ്യണില്ല ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാറില്ല എന്താ സാർ ഹോബിംഗ് ഹോബിംഗ് വെച്ച് കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷനിൽ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി അത് മാസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹോബിംഗ് മെത്തേഡ് എന്ന് പറയും ഗിയർ ഹോബിംഗ് മെഷീൻസ് ഉണ്ട് ഗിയർ ഹോബി ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ മില്ലി മെഷീനിലാണ് ഗിയർ കട്ട് ചെയ്യുന്നത് അല്ലേ നമ്മൾ പഠിച്ചിരുന്ന ഗിയർ കട്ടിങ് ചെയ്യുന്നത് മില്ലി മെഷീനിലാണ് പക്ഷെ അല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന മെഷീനാണ് ഇത് ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ഒരു മെഷീനാണ് ഹോബിംഗ് മെഷീൻ അപ്പൊ അത് മാസ് പ്രൊഡക്ഷനിൽ ഗിയർ കട്ട് ചെയ്യാൻ അല്ലാതെ അത് മെഷീൻ ടൂൾസ് വരുന്ന ഒരു പോർഷൻ അല്ല അതുകൊണ്ട് ആ ഒരു മെഷീനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല മാസ് പ്രൊഡക്ഷനിൽ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഹോബിംഗ് ആണ് അത് മാത്രം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മതി അത്രേ ഉള്ളൂ അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഹോബിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല വരുമോ ഇല്ല അങ്ങനെ ദ ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് ഫോർ ഓൾ സ്റ്റീരീസ് ഇതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ആൻസറാണ് പഠിപ്പിച്ചൊരു പോർഷനാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റീലിലൊക്കെ ഞാൻ പറയുന്നത് എങ്ങനല്ല നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയട്ടെ എന്ന് ഓർത്തിരിക്കുന്നത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് തരും അപ്പോൾ നിങ്ങളത് തറവായിട്ട് പഠിക്കും അതുകൊണ്ട് ആൻസർ പറയാതിരിക്കണ്ട ഞാൻ തന്നെ പറയണം നിനക്ക് ആൻസർ ദ ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് ഫോർ ഓൾ സ്റ്റീൽ എന്ന് പറയുന്നത് 723 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ഇത് നമ്മൾ പറഞ്ഞതാണ് ഇനി അപ്പർ ഇത് വേറെ ടെമ്പറേച്ചർ ആണ് അപ്പർ വ്യത്യാസം വരാറുണ്ട് ലോവർ ആണ് നമുക്ക് സെയിം ആയിട്ട് ഉണ്ടാവുക ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ ചൂടാക്കി കഴിയുമ്പോൾ ഒരു അയൺ നമ്മൾ ചൂടാക്കി ഒരു സ്റ്റീലിനെ ഇത് സ്റ്റീലല്ല സ്റ്റീലിനെ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് അത് 723 ഡിഗ്രി സെൽഷ്യസ് ആണ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അതാണ് ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് Which of the following ion exists between 910 degree Celsius and 1403 degree Celsius? ഏതാണ് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും ഇത് നമ്മൾ പഠിച്ചേക്കണ തന്നെയാണ് ആൽഫ അയോൺ എന്ന് പറയുന്ന ഏതാണ് ആൽഫ അയോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 910 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന അയോണിന്റെ ഫോമാണ് അതാണ് ആൽഫ അയോൺ അടുത്തത് ഗാമ അയോൺ ആണ് ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഗാമ അയോൺ ആണ് ഇത് നമ്മൾ പഠിച്ചൊരു പോർഷൻ തന്നെയാണ് ആൽഫ അയോൺ പഠിച്ചു ഗാമ അയോൺ പഠിച്ചു പിന്നെ ഒരെണ്ണം പഠിച്ചു അത് സിഗ്മ എന്നാണോ അതോ ബീറ്റ എന്നാണോ എനിക്ക് ഓർമ്മയില്ല ആൽഫ ഗാമയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുകയും ചെയ്തിരുന്നു ആൽഫ ആണെങ്കിൽ 910 ഡിഗ്രി സെൽഷ്യസ് ഗാമ ആണെങ്കിൽ 910 ടു 1403 ഡിഗ്രി സെൽഷ്യസ് ഇതിൻ്റെ നോട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് തന്നിട്ടുണ്ടാവേണ്ടതാണല്ലോ ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു പോർഷനിൽ തന്നെയാണ് തോന്നുന്നു ഇതിനകത്തായിരിക്കണം ആ ഇവിടെ തന്നെയാണ് ആൽഫ ബീറ്റ ഗാമ ഹീറ്റ് ട്രീറ്റ്മെന്റ് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന്
മാർട്ടൻസൈറ്റ് ഫെറൈറ്റ് ആൽഫ ഗാമ ഡെൽറ്റ ഓക്കെ ഡെൽറ്റയാണ് മൂന്നാമത്തെ ആൽഫയാണെങ്കിൽ 910 ഡിഗ്രി സെൽഷ്യസ് ഗാമയാണെങ്കിൽ 910 ടു 1404 ഡെൽറ്റയാണെങ്കിൽ 1404 ടു 1539 ഞാൻ അന്ന് പറഞ്ഞത് ആൽഫ അയോണാണ് കൂടുതൽ ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഗാമ അയോണിൻ്റെ ടെമ്പറേച്ചറാണ് അയോണിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ലോവർ ക്രിട്ടിക്കൽ പോയിന്റ് കൂടെ കൊടുത്തു തൊട്ടിപ്പുറ 723 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ അന്ന് പറഞ്ഞതാണ് ഇതൊക്കെ അപ്പോൾ അത് പറഞ്ഞ പോർഷൻസ് ആണ് നെക്സ്റ്റ് വൺ ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡ് ആൻഡ് സ്റ്റീൽ ഈസ് അനീലിംഗ് 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 സോഫ്റ്റനിങ് ഹാർഡ് ആൻഡ് സ്റ്റീൽ അല്ല സോഫ്റ്റനിങ് എന്നുള്ളതാണ് അനീലിംഗിന്റെ ഹാർഡൻ ചെയ്ത സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡനിങ് വേറെ പ്രോസസ്സാണ് അപ്പൊ ഹാർഡൻ ചെയ്ത സ്റ്റീൽ ആ ഒരു സ്റ്റീലിനെ നമ്മൾ സോഫ്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് അതേതാണെന്ന് ചോദിച്ചിരിക്കുന്നത് സിമ്പിളി സോഫ്റ്റൻ ചെയ്യുവാണെങ്കിൽ ഒരു സ്റ്റീലിന് സോഫ്റ്റൻ ചെയ്യുവാണെങ്കിൽ അത് അനീലിംഗ് ആണ് പക്ഷെ ഹാർഡൻ ചെയ്ത സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുന്ന മെത്തേഡ് അനീലിംഗ് അല്ല അതിനുവേണ്ടിയാണ് ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാർഡൻ ചെയ്ത സ്റ്റീല് സോഫ്റ്റൻ ചെയ്യാനാണെങ്കിൽ അത് ആ മെത്തേഡിന് വിളിക്കുന്ന പേര് ടെമ്പറിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർഡനിങ് ചെയ്ത ഒരു ഹാർഡനിങ് എന്നുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു സ്റ്റീലിനെ നമ്മൾ അടുത്ത് ചെയ്യുന്ന മെത്തേഡ് അടുത്ത് ചെയ്യുന്ന ടെമ്പറിംഗ് ആണ് അതിൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ടാവും നോട്ട് തന്നിട്ടുണ്ട് എവിടെയാണ് കണ്ടുപിടിക്കൽ പാടാ ആ ഇവിടെ തന്നെയാ തൊട്ട് താഴെ തന്നെയാ ഹീറ്റിങ് കോഞ്ചിങ് അതുപോലെ കൊഞ്ചിങ് എന്ന് വെച്ചാൽ തണുപ്പിക്കുക അനീലിങ് അനീലിങ് ശരിയാണ് സോഫ്റ്റ് ആൻഡ് സ്റ്റീലാണ് പർപ്പസ് അത് തന്നെയാണ് തെറ്റൊന്നുമില്ല പറഞ്ഞത് തെറ്റൊന്നുമില്ല ഇനി ഹാർഡനിങ് ഹാർഡനിങ് വേറൊരു പ്രോസസ്സാണ് ഹീറ്റ് സ്റ്റീൽ അബവ് ക്രിട്ടിക്കൽ റേഞ്ച് 30 ഡിഗ്രി ഇട്ട് 50 ഡിഗ്രിക്ക് മേളിൽ ചൂടാക്കുക നമ്മുടെ ക്രിട്ടിക്കൽ റേഞ്ചിന് മേളിൽ ഇനി ഇതിന് കുറെ ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പം അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റീഹീറ്റിംഗ് ദ ഹാർഡ് ആൻഡ് സ്റ്റീൽ ടെമ്പറേച്ചർ ബിലോ 400 ഡിഗ്രി സെൽഷ്യസ് ഫോളോഡ് ബൈ കൂളിംഗ് കൂൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് അതിൻ്റെ ഹാർഡൻ ചെയ്ത സ്റ്റീലിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ടെമ്പറിങ് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ് ബ്രിറ്റിൽനെസ് സെയിം സം ഡെക്റ്റിലിറ്റി റിസ്റ്റോർ ഡെക്റ്റിലിറ്റി ഷോക്ക് റെസിസ്റ്റൻസ് കൊടുക്കുക ഹാർഡ്നെസ്സും ടഫ്നെസ്സും റെഗുലേറ്റ് ചെയ്യുക ഇന്റേണൽ സ്ട്രെസ് റിലീവ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹാർഡൻ ചെയ്ത സ്റ്റീലിനെ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓ പോയാ ഞാൻ കണ്ടുപിടിക്കാൻ ഇത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ വേറെ പാടാണ് ഏതാണ് ഷപ്ലിംഗ് ഓഫ് ആക്കിയിട്ടാണ് ഷപ്ലിംഗ് ഓഫാണ് അതല്ല ഇത് വീണ്ടും പേരൊക്കെ അടിച്ചു കയറ്റണ്ടേ ഏതാണ് ക്വസ്റ്റ്യൻ ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡ് ആൻഡ് സ്റ്റീൽ ഹാർഡ് ആൻഡ് സ്റ്റീലിനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അത് ടെമ്പറിംഗ് ആണ് സോഫ്റ്റനിങ് തന്നെയാണ് സോഫ്റ്റനിങ്ങും ചെയ്യാറുണ്ട് പക്ഷെ അത് പർപ്പസ് സോഫ്റ്റനിങ് എഴുതി ഉണ്ടായില്ല പക്ഷെ ഹാർഡനിങ് സ്റ്റീലിനെ ചെയ്യുന്ന അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടെമ്പറിംഗ് ആണ് അങ്ങനെ ആൻസർ ചെയ്യാം ദ കണക്ടിംഗ് റോഡ് കണക്ട്സ് ദ പിസ്റ്റൺ ആൻഡ് ഇതെന്തായാലും നിങ്ങൾ പറയണം ഞാൻ പറയില്ല കണക്ടിംഗ് റോഡും പിസ്റ്റനും തമ്മിൽ പിസ്റ്റൺ എന്താണ് കണക്ടിംഗ് റോഡ് എന്തിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് അതാണ് ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ദ മോഷൻ ഓഫ് ദി ക്യാം ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി വാൽവ്സ് ത്രൂ ട്രാൻസ്ഫേർഡ് ആണ് കേട്ടോ ട്രാൻസ്ഫേർഡ് ആ വാക്കിൽ വ്യത്യാസമുണ്ട് ട്രാൻസ്ഫർ ഏതായിരിക്കും കണക്റ്റഡ് എന്നല്ല ട്രാൻസ്ഫേർഡ് എന്നാണ് ഏതായിരിക്കും എൻ്റെ ആൻസർ ഇതൊക്കെ ഏറോ
റോക്കറാം ആണ് ആൻസർ. വാൽവ് സ്റ്റെം ആരും പറഞ്ഞില്ല, എന്തായാലും റോക്കറാം ആണ്. അതേസമയം കണക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാൽവ് സ്റ്റെം ആണ്. ട്രാൻസ്ഫേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഷനെ അടുത്ത മോഷനായിട്ട് മാറ്റുക, അതായത് ഒരു ക്യാമിന്റെ മോഷനെ നമ്മുടെ വാൽവിലേക്ക് കൊടുക്കുന്ന, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പോർഷൻ പ്രോഗ്രാം. അത് നമ്മൾ ഡയറി നോക്കി നമുക്ക് മനസ്സിലാവും. കണക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫറിങ്ങും കണക്റ്റിങ്ങും വ്യത്യാസമുണ്ട്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന പാർട്ട് എപ്പോഴും റോക്കർ ആമായിരിക്കും. ട്രാൻസ്ഫർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ റോക്കർ ആമായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ദ ആൽജിബ്രായിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ലിമിറ്റ് ആൻഡ് ദ ബേസിക് സൈസ് ഈസ് കോൾഡ്. ഇതും ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ പറയണം. ലിമിറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പർ ഡീവിയേഷൻ, അപ്പർ ഡീവിയേഷൻ മാക്സിമം ലിമിറ്റും ബേസിക് സൈസാണ് അപ്പർ ഡീവിയേഷൻ. പവർ ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ ഈസ് ഡെലിവേർഡ് ടു ദി റൊട്ടേറ്റിംഗ് ഡാഷ് ബൈ മെക്കാനിക്കൽ ലിങ്കേജ് വിത്ത് പിസ്റ്റൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ, വായിക്കുമ്പോൾ ഇച്ചിരി പാടുന്നുള്ളു, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. പവർ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന്, പിസ്റ്റന്റെ മൂവ്മെന്റ് എങ്ങടേക്കാണ് പോകുന്നതാണ് ക്വസ്റ്റ്യൻ. അതാണ് ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇച്ചിരി ടഫാണ്. പവർ ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ ഈസ് ഡെലിവേർഡ് ടു ദി റൊട്ടേറ്റിംഗ് ഡാഷ് ബൈ മെക്കാനിക്കൽ ലിങ്കേജ് വിത്ത് പിസ്റ്റൺ. പിസ്റ്റണായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ ഉള്ളു. പക്ഷേ ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്നൊക്കെ എക്സ്ട്രാ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പാർട്ടാണെങ്കിൽ ശ്രദ്ധിക്കുക. ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ചിസൽ ഷുഡ് ബി, ചിസൽ നമ്മൾ ഫസ്റ്റ് ടൂൾസ് പറഞ്ഞില്ലേ, വർക്ക്ഷോപ്പ് ടൂൾസ്, അതിൽ ചിസലിൻ്റെ ഒരു പോർഷൻ പറഞ്ഞിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചിസലിൻ്റെ എഡ്ജ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർഡ് ഹാൻഡ്, ടെമ്പേർഡ്, ഹാർഡ് ഹാൻഡ് ആൻഡ് ടെമ്പേർഡ് കേസ് ഹാർഡ് ഹാൻഡ്. ഇത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറയാം, മെമ്മറി കിട്ടണമെന്നില്ല, ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഇതിന്റെ ആൻസർ ഹാർഡ് ഹാൻഡ് ആൻഡ് ടെമ്പേർഡ് ആണ് കേട്ടോ ആൻസർ. കട്ടിംഗ് എഡ്ജ് ഓഫ് ചിസൽ ഷുഡ് ബി, അത് ഹാർഡ് ഹാൻഡും ചെയ്തിട്ടുണ്ടാവും, ടെമ്പറും ചെയ്തിട്ടുണ്ടാവും. ഹാർഡൻ ചെയ്ത സാധനം അതിന്റെ ബ്രിറ്റിൽനെസ് കളയാൻ വേണ്ടിയാണ് നമ്മൾ ടെമ്പറിങ് ചെയ്യുന്നത്. ഹാർഡനിങ്ങും ടെമ്പറിംഗ് എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ്. അപ്പൊ ഹാർഡൻ ചെയ്ത സാധനം ബ്രിറ്റിൽനെസ് കൂടുതലായിരിക്കും. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെമ്പറിങ് ചെയ്യും. അപ്പൊ ഹാർഡനിങ് ഉണ്ടെങ്കിൽ അവിടെ ടെമ്പറിങ്ങും ഉണ്ടാവും. അപ്പൊ രണ്ട് ഹീറ്റ് ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടാവും കട്ടിംഗ് എഡ്ജ് ഓഫ് ചിസലില്. നെക്സ്റ്റ് വൺ, ക്വിക്ക് റിട്ടേൺ മോഷൻ ഈസ് യൂസ്ഡ് ഇൻ. ഇത് ഞാൻ പറയില്ല, ഇത് നിങ്ങൾ തന്നെ പറയണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം തന്നെയാണ്. ക്വിക്ക് റിട്ടേൺ മോഷൻ ഈസ് യൂസ്ഡ് ഇൻ, പറഞ്ഞു ഷേപ്പിംഗ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ് കനോട്ട് ബി പെർഫോംഡ് ഓൺ എ ലേത്ത്. ലേത്തിൽ ചെയ്യാൻ പറ്റാത്ത വർക്ക്, ത്രെഡിങ്, ഡ്രില്ലിങ്, സ്ലോട്ടിങ്, ഫേസിങ്. മെഷീൻ ടൂൾസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ലേത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലേത്തിൽ ചെയ്യാൻ പറ്റാത്ത വർക്ക്. ഇത് നിങ്ങൾ തന്നെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അതുകൊണ്ടാണ്. ത്രെഡിങ് ചെയ്യാൻ പറ്റും, പിന്നെ ഫേസിങ് ചെയ്യാൻ പറ്റുമോ, സ്ലോട്ടിങ് ചെയ്യാൻ പറ്റുമോ, ഡ്രില്ലിങ് ചെയ്യാൻ പറ്റുമോ, ലേത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ? സ്ലോട്ടിങ്. സ്ലോട്ടിങ് ആണ് ആൻസർ. സ്ലോട്ടിങ് ചെയ്യാൻ പറ്റുന്നത് സ്ലോട്ടിങ് മെഷീനിലാണ്. സ്ലോട്ടിങ് ചെയ്യാൻ പറ്റുന്നത് സ്ലോട്ടിങ് മെഷീനിലാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഷേപ്പറിലും ചെയ്യാൻ പറ്റും സ്ലോട്ടിങ്. പക്ഷെ ലേത്തില് ടൂൾ റൊട്ടേറ്റ് ചെയ്യുക, അവിടെ സ്ലോട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അത് തന്നെയാണ്, ടൂളല്ല വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് സ്ലോട്ടിങ് ചെയ്യാൻ പറ്റില്ല ലേത്തില്. ഇത് നമ്മൾ ടൈം ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 50 ദിവസം തീരില്ല കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ, എ കപ്പിൾ പ്രൊഡ്യൂസസ് ട്രാൻസ്ലേറ്ററി മോഷൻ, റൊട്ടേഷണൽ മോഷൻ, കമ്പൈൻഡ് ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേഷണൽ മോഷൻ, നൺ ഓഫ് ദി അബോ. ഇത് ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, റൊട്ടേഷണൽ മോഷൻ ആണ്. ദ ഓയിൽ പമ്പ് ഈസ് ഡ്രിവൺ ബൈ ദി. ഓയിൽ പമ്പ് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്,
ഓയിൽ പമ്പ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാംഷാഫ്റ്റ് ആണോ? ക്യാംഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്റർവെല്ലായിട്ടായിരിക്കും പമ്പ് ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും പോസിബിൾ ആയല്ല, കാരണം പമ്പ് എപ്പോഴും ഓയിൽ പമ്പ് എപ്പോഴും വർക്ക് ചെയ്യണം. അപ്പൊ ക്യാംഷാഫ്റ്റ് നമുക്ക് പറ്റില്ല, അതങ്ങ് മാറ്റി. പിന്നെ അൾട്ടർനേറ്റർ ഷാഫ്റ്റ്, അങ്ങനെ ഒരു ഷാഫ്റ്റ് നമ്മൾ എഞ്ചിൻ്റെ അകത്ത് പഠിച്ചിട്ടില്ല, അപ്പൊ അതുമില്ല, അതും പോയി. പിന്നെ ഉള്ളത് ക്രാങ്ക് ഷാഫ്റ്റ് വിയ ഡ്രൈവ് ബെൽറ്റ് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഡയറക്റ്റ്ലി. ഈ ഡ്രൈവ് ബെൽറ്റ് എങ്ങടാ പോണേ നമുക്കറിയാം, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഡ്രൈവ് ബെൽറ്റ് എങ്ങടാ പോണേ? ഡ്രൈവ് ബെൽറ്റ് എങ്ങടാ പോണേ? ഫാനിലേക്കാ പോണേ. ഫാൻ ഡ്രൈവ് ബെൽറ്റ് നമ്മൾ പഠിച്ചത്, അപ്പൊ അതും പറ്റില്ല. അപ്പൊ ദ ഓയിൽ പമ്പ് ഈസ് ഡ്രിവൺ ബൈ ദി ക്രാങ്ക് ഷാഫ്റ്റ് ഡയറക്റ്റ്, അതാണ് അതിന്റെ ആൻസർ. ക്രാങ്ക് ഷാഫ്റ്റ് ഡയറക്റ്റ്, ഓയിൽ പമ്പ് എവിടെയാ എങ്ങനെയാ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ട് ഡയറക്റ്റ്ലി ആണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദ മെയിൻ കോസ് ഫോർ ദി ചേഞ്ച് ഇൻ എഞ്ചിൻ ഓയിൽ വിസ്കോസിറ്റി ഈസ്, ഇത് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഞ്ചിൻ ഓയിൽ എങ്ങനെയാണ് മാറുന്നത്, എഞ്ചിൻ ഓയിലിന്റെ വിസ്കോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് മാറുന്നത്, അത് തന്നെയാണ്. ദ പ്രൊഫൈൽ ഓഫ് എ ഗിയർ തീത്തീസ് ഇൻ ദ ഫോം ഓഫ്, നമ്മൾ പഠിച്ചതാണ് ഗിയർ തീത്തിന്റെ ഫോം എന്താന്ന്. ഇൻവലൂട്ട്, ഇൻവലൂട്ട് ആണ് ആൻസർ. ഓക്കെ, ജിക്സ് ആർ യൂസ്ഡ്, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ്സ് എ വർക്ക് പീസ് ആൻഡ് ഗൈഡ്സ് കട്ടിംഗ് ടൂൾ ടു ചെക്ക് ആക്യുറസി ഓഫ് വർക്ക് പീസ്. ഓൺലി ഹോൾഡ് ദ വർക്ക് പീസ്, ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ്സ് എ വർക്ക് പീസ് ഡ്യൂറിംഗ് ഇൻസ്പെക്ഷൻ. ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ് എ വർക്ക് പീസ് ആൻഡ് ഗൈഡ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ. അതേസമയം ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ് എ വർക്ക് പീസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, ജിഗിന് പകരമുള്ള ഫിക്സ്ചർ, ഫിക്സ്ചർ ആയിട്ട് മാറും. ജിഗും ഫിക്സ്ചറും തമ്മിലുള്ള വ്യത്യാസം ജിഗിന് കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്രാസസ് ആൻഡ് ബ്രോൺസസ് ആർ വെൽഡിംഗ് യൂസിങ്, ഇത് ശരി വെൽഡിങ്ങിലെ ഇച്ചിരി ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എന്തായാലും പറയാൻ വഴിയില്ല, കാരണം ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പറയാം, ബ്രാസസ് ബ്രോൺസസ് വെൽഡ് ചെയ്യുന്ന ഏത് മെത്തേഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പല ടൈപ്പ് ഫ്ലെയിം ഉണ്ട്, ന്യൂട്രൽ ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് വരുന്ന ഫ്യൂവല്, ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അസറ്റോണാണ്. അസറ്റോണും ഓക്സിജനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടിൻ്റെയും അളവ് ഈക്വൽ ആണ് ഈ ന്യൂട്രൽ ഫ്ലെയിമായി. ഇനി നമുക്ക് എൽ പി ജി യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഓക്സിജൻ്റെ ഒപ്പം എൽ പി ജി സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓക്സി അസറ്റിലിയം വെൽഡിങ്, ഓക്സി അസറ്റിലിയം വെൽഡിങ് ആണ് നോർമലി പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് കൺഫ്യൂഷൻ ആയല്ലോ. കാർബറേസിംഗ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് അത് ഡൗട്ടുണ്ട് കേട്ടോ, ഞാൻ അത് നോക്കിയിട്ട് പറയാം. നമുക്ക് അത്രയും വരുന്നില്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് സംഭവം. അതിൻ്റെ പേര് ഓക്സി അസറ്റിലിയം വെൽഡിങ്, അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് എന്നൊക്കെ പറയുന്ന വെൽഡിങ് ആണ്. അതിൽ ഫ്ലെയിമിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടിയ ഇന്ന പേരുണ്ടെന്ന് ഉണ്ട്. ഇനി അതിനകത്ത് വരുന്ന അസറ്റിലിൻ്റെ അളവാണ് കൂടുന്നതെങ്കിൽ ഇന്ന പേരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കാർബണൈസിംഗ് ഫ്ലെയിം ആണോ ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണോ എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ നാളെ പറയാം എന്തായാലും. അപ്പൊ ന്യൂട്രൽ ഫ്ലെയിം എന്ന് വെച്ചാൽ രണ്ടിന്റെ അളവ്, അതിനകത്ത് വരുന്ന ഓക്സിജന്റെ അസറ്റിലിന്റെ അളവ് തുല്യമാണെങ്കിൽ ആ വിളിക്കുന്ന ഫ്ലെയിമിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ഫ്ലെയിം. നമ്മുടെ ബ്രാസും ബ്രോൺസും വെൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണ്. ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതിനകത്ത് വരുന്നത് അസറ്റിലിന്റെ അളവാണോ കൂടുതൽ എന്നോ എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് ഓക്സിജൻ ആണോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അത് ഞാൻ പറയാനില്ല എന്തായാലും. അപ്പൊ ബ്രാസും ബ്രോൺസും ആണ് ഈ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണ്. ഫീഡ് ഇൻ ലെയ്ത്ത് ഈസ് എക്സ്പ്രസ് ബൈ, ലെയ്ത്തില് ഫീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ആണ്, അത് തന്നെയാണ് ആൻസർ.
The temperature point at which the change ends on heating the steel is called. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹീറ്റിംഗ് ദ സ്റ്റീൽ ഈസ് കോൾഡ്, ചേഞ്ച് എൻഡ് ചെയ്യുന്ന ആ പോയിന്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 723 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലോവർ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ എൻഡ് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഇതൊക്കെ സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പർ ക്രിട്ടിക്കൽ പോയിന്റ്. സ്റ്റീൽ കണ്ടെയ്ൻസ് 0.8% ടു 1.5% കാർബൺ ഈസ് കോൾഡ്. കാർബൺ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനെ വിളിച്ചിരിക്കുന്നു. ഏതാണ്? മീഡിയം ആണോ? മീഡിയം അല്ല, ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീൽ ഇത് നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും എടുക്കേണ്ടി വരും. ഇത് നമ്മൾ മൈൽഡ് സ്റ്റീല്, ഡെഡ് മൈൽഡ് സ്റ്റീല്, മീഡിയം കാർബൺ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, ഈ നാലെണ്ണത്തിന്റെയും പഠിച്ചതാണ്. അതായത് 0.15 താഴെ കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഡെഡ് മൈൽഡ് സ്റ്റീൽ. ഇനി 0.15 to 0.45 ആണെങ്കിൽ അത് മൈൽഡ് സ്റ്റീൽ. ഇനി 0.45 to 0.8 അതിന് വിളിക്കുന്ന പേരാണ് മീഡിയം കാർബൺ സ്റ്റീൽ. അല്ലെങ്കിൽ നമ്മൾ 0.8 വരെ മീഡിയം കാർബൺ സ്റ്റീൽ എന്നാണ് പറയാറ്. 0.8 to 1.5 ഹൈ കാർബൺ സ്റ്റീൽ. ഇത് നാലും നമ്മൾ നോട്ട് ഉൾപ്പെടെ പഠിച്ചതാണ്. ഇതിൻ്റെ ക്ലാസ് അവൈലബിൾ ആണെങ്കിൽ, റെക്കോർഡിംഗ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയറിയാൻ പറ്റും. ഇത് ഞാൻ വീണ്ടും ബാക്കോട്ട് ഇറങ്ങി പോയി, വീണ്ടും ടൈം വേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം നമ്മൾ ഈ നാലിനും പഠിച്ചിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുള്ള. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ പെർമനൻ്റ് ഫാസ്റ്റനിങ്, പെർമനൻ്റ് ഫാസ്റ്റനിങ് മെത്തേഡ്. ഇത് മെഷീൻ ഡ്രോയിങ്, റിവെറ്റ്. റിവെറ്റ് ആണ് പെർമനൻ്റ് ഫാസ്റ്റനിങ്. ബോൾട്ട്, കീ, ക്വാർട്ടേഴ്സ് ഒക്കെ നമുക്ക് ടെമ്പററി ഫാസ്റ്റനിങ് ആണ്. ടേപ്പർ യൂഷ്വലി പ്രൊവൈഡഡ് ഓൺ ക്വാർട്ടറീസ്. 1 in 24 ആണ് നമ്മുടെ ക്വാർട്ടർ ജോയിന്റിൽ ടേപ്പർ, ക്വാർട്ടറിന്റെ ടേപ്പർ. അത് നമ്മൾ അന്ന് ആ ഡയഗ്രാം ഒക്കെ കാണിച്ച് പറഞ്ഞു തന്നാണ്, നോട്ടൊക്കെ തന്നാണ്. അപ്പൊ ടേപ്പറിൽ, ടേപ്പറായിട്ട് വരുന്ന ക്വാർട്ടറിന്റെ ടേപ്പർ എന്നുള്ളത് 1 in 24 ആയിരിക്കും. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഇതിന്റെ 1 in 100 കീടെയാണ്, ക്വാർട്ടറിന്റെ അല്ല, കീടെയാണ്, നമ്മുടെ ടേപ്പർ കീടെ ദേശമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിലെ നോട്ടിൽ വരുന്നതാണ്. നോട്ട് എ പാർട്ട് ഓഫ് മൈക്രോമീറ്റർ, മൈക്രോമീറ്ററിന്റെ പാർട്ട് ഇല്ലാത്തത്. തിമ്പിള്, സ്പിൻഡില്, സ്ലീവ്, ബീമ്, ഇതിനകത്ത് ഏതായിരിക്കും? മൈക്രോമീറ്ററിന്റെ പാട്ടില്ലാത്ത ഏതാ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഒരാൾ മാത്രം ആൻസർ പറയണ്ട കേട്ടോ, മറ്റുള്ളവരും ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ അറിയാവുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടി പഠിക്കും, പിന്നെ ഒന്നും കൂടി ചെയ്യുമ്പോൾ അതും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മൈക്രോമീറ്ററിന്റെ പാട്ടില്ലാത്തത് ആർക്കും അറിയാത്തോണ്ടും ഉണ്ടാകാണോ? അത് അറിയാത്തോണ്ടാണെങ്കിൽ ഭീമാണ് ആൻസർ. ഭീം എന്ന് പറയുമ്പോൾ വെർണിയർ കാലിപ്പറിന്റെ പാട്ടാണ്. തിമ്പിൾ എന്ന് പറയുന്നത് തിമ്പിൾ റീഡിങ് ഇപ്പൊ നമ്മുടെ മൈക്രോമീറ്ററിന്റെ തിമ്പിൾ റീഡിങ് ഉള്ളത് തിമ്പിളാണ്. സ്പിൻഡിൽ എന്ന് പറയുന്നത് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, വൺ സൈഡുള്ള ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. സ്ലീവ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റീഡിങ്, മൈക്രോമീറ്ററിൽ മെയിൻ റീഡിങ് വരുന്ന ആ ഒരു പോർഷനാണ്. ബീം എന്ന് പറയുന്നത് നമ്മുടെ വെർണിയർ കാലിപ്പറിൽ വരുന്ന ഒരു പോർഷനാണ് ബീം. വിഡ്ത് ഓഫ് എ കീ ഈസ് യൂഷ്വലി ടേക്കൺ ആസ്. ഇത് നമ്മുടെ കീയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വിഡ്ത് ഓഫ് എ കീ ഈസ് യൂഷ്വലി ടേക്കൺ ആസ്. നമ്മളിത് പറഞ്ഞതാണ്, ഓർമ്മ കിട്ടാൻ വഴിയില്ല എല്ലാവർക്കും. ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
പ്രോബ്ലം ആക്കി ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മറന്നു എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഐഡിയ. ഇത് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ബ്രിക്കിന്റെ എന്തൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്, അത്രയും ഞാൻ ഓർക്കുന്നുണ്ട്. അതെനിക്ക് ബ്രിക്കിന്റെ എന്താണെന്ന്, ആ 1/4 ഡയ, 1/4 പ്ലസ് 2 mm കൂടി ഞാൻ അലവൻസ് കൊടുത്തിരുന്നു. അത് പി എസ് സിയുടെ ആൻസറിൽ 1/4 ഡയ എന്നുള്ളൂ, 1/4 പ്ലസ് 2 ഇല്ല. അപ്പൊ ഇതാണ് ആൻസർ, 1/4 ഡയ. ഷേപ്പ് ഓഫ് വുഡ്രഫ് കീസ് ലൈക്ക് സെമി സർക്കിൾ, സെമി സർക്കിൾ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫ്ലേഞ്ച് കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ് ദ ടു ഫ്ലാഞ്ചസ് ആർ കപ്പിൾഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ബോൾട്ട് ഫിറ്റഡ് ഇൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ഇത് വന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ പറയുമോന്ന് എനിക്കറിയില്ല. എന്തായാലും നോർമലി ഞാനാണെങ്കിലും ആൻസർ എഴുതുക ത്രെഡഡ് ഹോൾ എന്നാണ് എഴുതുള്ളൂ, പക്ഷെ അതല്ല ആൻസർ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, എങ്ങനെ ഇതിന്റെ അങ്ങനെ ആൻസർ വന്നു എന്ന് എനിക്കറിയില്ല. റീംഡ് ഹോൾസ് എന്നാണ് ഇതിന്റെ ആൻസർ. ഇൻ ദ ഫ്ലേഞ്ച് ഫ്ലാഞ്ച് കപ്ലിംഗ് ദ ടു ഫ്ലാഞ്ചസ് ആർ കപ്പിൾഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ബോൾസ് ഫിറ്റഡ് ഇൻ. അപ്പൊ നമ്മള് ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്ലാഞ്ച് കപ്ലിംഗില് രണ്ട് ബോൾട്ട് ടുഗദർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന ഹോൾ, ആ ഒരു ഹോള് റീംഡ് ടൈപ്പ് ഹോളായിരിക്കും, ത്രെഡഡ് ഹോളല്ല. അപ്പൊ നോർമലി ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും എഴുതുക ബോൾട്ട് ആകുമ്പോൾ ത്രെഡഡ് ഹോൾ എന്നാ എഴുതുള്ളൂ. പക്ഷെ ഇതിന്റെ ആൻസർ ഫ്ലാഞ്ച് കപ്ലിംഗിൽ രണ്ട് ഫ്ലാഞ്ച് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാകുന്ന ബോൾട്ട് ഇൻസെർട്ട് ചെയ്യാനുള്ള ഹോള് റീംഡ് ഹോളായിരിക്കും. എന്താണ് അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കും, നല്ല ഫിനിഷിങ് ആക്കുറേറ്റ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ റീമിങ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും റീമിഡ് ഹോള് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബോൾട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ത്രെഡ് വേണം, ത്രെഡിൻ്റെ ത്രെഡ് ചെയ്തതിന് ശേഷമായിരിക്കും റീമിങ് കൊടുത്തിരിക്കുന്നത്, അതായിരിക്കും അതിൻ്റെ ടേം വരുന്നത്, അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ റീമിഡ് ഹോൾ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, In order to minimize jerks, the following type of cam is used. Jerk minimize ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ക്യാം ആണ് യൂസ് ചെയ്യുന്നത്? ഇതും നമ്മൾ പഠിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ക്യാമൊക്കെ നമ്മൾ പഠിച്ചാണ്. പക്ഷെ അതിനകത്തുനിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ പഠിച്ചിരുന്ന ക്യാമിന്റെ ടൈപ്സ് പലതുണ്ട്, സ്പെറിക്കൽ ക്യാം, മഷ്റൂം ക്യാം, അങ്ങനെ സോറി മഷ്റൂം എന്ന് പറഞ്ഞ ഫോളോവർ ആണല്ലോ, ക്യാം അല്ല. നമ്മുടെ ഡിസ്ക് ക്യാം, പിന്നെ ഡിസ്ക് ക്യാം, നമ്മുടെ സ്പെറിക്കൽ ക്യാം, പിന്നെ ഏതൊക്കെയായിരുന്നു ട്രാൻസ്ലേഷൻ, ആ ട്രാൻസ്ലേഷൻ ക്യാം, പിന്നെ രണ്ടെണ്ണോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. വെഡ്ജ് ക്യാം അല്ല, വെഡ്ജ് നമ്മുടെ അതിന്റെ ഫോളോവർ ആണ്, വെഡ്ജ് ഷേപ്പ് ഫോളോവർ. ഏതൊക്കെ ഞാൻ, അത് ഫോളോവറും ക്യാമും തമ്മിൽ തിരിഞ്ഞു പോകും, അങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചുതരാം, ക്യാം ഫോളോവേഴ്സ് ഏതൊക്കെയാന്ന് മെമ്മറി നിന്നിട്ടില്ല, എന്തായാലും ഒന്ന് കാട്ടിത്തരാം. ക്യാം ഫോളോവർ ക്യാം, ഇത് ക്യാം ആണോ അല്ലേ, ഇത് ഫോളോവർ മാത്രം കാണിച്ചിട്ടുള്ളൂ. നൈഫ് എഡ്ജ് ഫോളോവർ, പിന്നെ റോളർ ഫോളോവർ, സ്ഫെറിക്കൽ ഫേസ്ഡ് ഫോളോവർ, മഷ്റൂം ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, ഇങ്ങനെ നാല് ടൈപ്പ് ഫോളോവേഴ്സ്. ഇനി നമുക്ക് മറ്റേതാ വേണ്ടത്, ക്യാം ആണ് വേണ്ടത്. ഇതിൻ്റെയൊക്കെ യൂസ് നമുക്ക് അറിയാമെന്ന് തോന്നുന്നു അന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ നൈഫ് എഡ്ജ് എന്ന് പറയുമ്പോൾ അത് പോയിന്റ് ആയിരിക്കും, പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഹൈ വിയർ ആൻഡ് ടിയർ ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ ട്രേസ് പോയിന്റ് പിച്ച് കർവ്, ട്രേസ് പോയിന്റ് പിച്ച് കർവ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ടേംസ് ഒക്കെ പഠിച്ചങ്ങനെയാണ്. ബേസ് സർക്കിള്, പ്രൈം സർക്കിള്, പിച്ച് സർക്കിള്, പിച്ച് കർവ്, ഈ നാലെണ്ണം
എന്തായാലും ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബേസ് സർക്കിൾ, പ്രൈം സർക്കിൾ, പിച്ച് സർക്കിൾ, പിച്ച് കർവ് എന്നൊക്കെ തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. താഴേക്കുള്ള പിച്ച് പോയിന്റ്, ട്രേസ് പോയിന്റ്, അങ്ങനെ പ്രഷർ ആംഗിളിൽ നിന്നൊന്നും അങ്ങനെ ന്യായമായിട്ട് ഒത്തിരി ഒന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല കേട്ടോ. നോക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഒറ്റ പേജിൽ നിന്നാണ്. ബേസ് സർക്കിൾ, പ്രൈം സർക്കിള്, പിച്ച് സർക്കിള്, പിച്ച് കർവ്, പിന്നെ ഫോളോവേഴ്സ്. ഫോളോവേഴ്സിൽ നൈഫ് അടിച്ച് ഫോളോവർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നൈഫ് അടിച്ചായിരിക്കും അതിൻ്റെ അടിച്ച്. പിന്നെ റോളർ ഫോളോവർ എന്ന് പറയുമ്പോൾ റോൾ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും അത്, ഫ്രിക്ഷൻ ഉണ്ടാവില്ല, വിയർ ആൻഡ് ടിയറും കുറവായിരിക്കും. എയർക്രാഫ്റ്റ് ഓയിൽ ഗ്യാസ് എൻജിനിൽ യൂസ് ചെയ്യുന്നത്. പ്രൈം സർക്കിളും ബേസ് സർക്കിളും വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രൈം സർക്കിൾ ലാർജർ ദാൻ ബേസ് സർക്കിള്. അത് ആ ഡയഗ്രം ഒക്കെ എടുത്തെന്ന് പറഞ്ഞെന്നാ തോന്നുന്നു. ഡയഗ്രം എവിടെയാണ് അതിൻ്റെ? ആ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈം സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഇത് എനിക്കെടുത്താണല്ലോ. ആ ഇത് മറ്റേ സൈഡ് ഷോട്ട് അല്ലേ കാണാൻ പറ്റുള്ളൂ, അതാ പ്രശ്നം. പ്രൈം സർക്കിൾ, ബേസ് സർക്കിൾ, ഇത് വർക്കാവുള്ളല്ലോ. റെഡ് മാർക്ക് വന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസ് സർക്കിളും പ്രൈം സർക്കിളും എടുത്ത് നോക്കുമ്പോൾ പ്രൈം സർക്കിള് പോകുന്നത് ആ ഒരു പിച്ച് കർവിനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നത്. പിച്ച് കർവ് അല്ലെങ്കിൽ ആ പിച്ച് കർവ്, പിച്ച് കർവിനെ ടാഞ്ചന്റ് ആയിട്ട് വരച്ചിരിക്കുന്നു. ആ പിച്ച് കർവും ബേസ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോളോവർ ക്യാമിന് ചുറ്റും മൂവ് ചെയ്യുന്ന ആ പാത്ത്, അതായിരിക്കും ബേസ് സർക്കിൾ. അപ്പൊ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തുമാണ്. അതുകൊണ്ട് ബേസ് സർക്കിള് പിച്ച് സർക്കിളിനേക്കാളും ചെറുതായിരിക്കും നമ്മുടെ ഈ ഒരു സാധനത്തെ റോളർ ഫോളോവറിന്. പക്ഷെ ട്രേസ് പോയിന്റ് നമ്മുടെ നൈഫ് അടിച്ച് ഫോളോവർ രണ്ടും ഈക്വലായിരിക്കും. കാരണം ക്യാമ്പ് പോകുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് അതിന്റെ പിച്ചും പോകുന്നത്, പിച്ച് കർവും പോകുന്നത്. അതൊക്കെ നമ്മൾ അന്ന് കാണിച്ചതെന്നാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ മറ്റു സാധനം ഫോളോ ഇത് ക്യാ ഫോളോവേഴ്സ് കാണിച്ചു. ഇനി ക്യാമ്, ക്യാമ് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് പാടാണ്. ഇവിടെയാണോ? അതായിരിക്കണം. ഏത് തുറന്നാലും അതാണ് വന്നത്. ഏത് തുറന്നാലും അത് തന്നെയാണ്. ആ ഇതിനകത്താ വരുന്നത്, ഈ ഒരു സ്ലൈഡിലാണ് വരുന്നത്. ഇതിൽ അല്ലേ? ആ ഇവിടെയാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ക്യാമ ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാം, കാരണം പേര് മെമ്മറിയിലില്ല. ശോ, ഭയങ്കര സ്ലോ ആണല്ലോ. ഹലോ. ആ ടൈപ്പ് ഓഫ് ക്യാമ, ഡിസ്ക് ക്യാമ അല്ലെങ്കിൽ പ്ലേറ്റ് ക്യാമ, ആ ക്യാമിൻ്റെ ഷേപ്പിനെയാണ് പറയുന്നത്. ഡിസ്ക് ക്യാമ, അതുപോലെ തന്നെ പ്ലേറ്റ് ക്യാമ, സിമ്പിളായിട്ട് വരുന്ന ക്യാമ്. പിന്നെ സിലിണ്ടറിക്ക ക്യാമ്, ട്രാൻസ്ലേറ്റിംഗ്, ആ വെഡ്ജ് ക്യാമ്, നൈഫ്, ആ നൈഫ് വെഡ്ജ് ക്യാം എന്നാണോ അത് വെഡ്ജ് ക്യാം എന്നാണോ പറഞ്ഞത്? മറ്റേ ഫാസിൽ പറഞ്ഞതായിരുന്നു വെഡ്ജ് ക്യാം തന്നെയാണ് പറഞ്ഞത്. ആ ഞാൻ നൈഫ് വെഡ്ജ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് പോയത്. വെഡ്ജും ട്രാൻസ്ലേറ്റിംഗും, ആ നാലെണ്ണം, ഈ നാലെണ്ണം ക്യാമിൻ്റെ ടൈപ്പും നാലെണ്ണമാണ് ഉള്ളത്. ഡിസ്കും സിലിണ്ട്രിക്കൽ ക്യാമും ട്രാൻസ്ലേറ്റിംഗ് ക്യാം. അതിൻ്റെ യൂസസും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആക്സസ് വരുന്നതെങ്കിൽ അത് ഡിസ്ക് ക്യാം ആയിരിക്കും. മെഷീൻ ടൂൾ ഐ സി എഞ്ചിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാം, റേഡിയൽ ക്യാം എന്നുകൂടി പറയാറുണ്ട്. സിലിണ്ട്രിക്കൽ ക്യാം എന്ന് പറയുമ്പോൾ പാരലൽ ആക്സസ് ആയിരിക്കും, പാരലൽ ടു ആക്സസ് ആയിരിക്കും. അതിൻ്റെ ഫോളോവറിൻ്റെ ടൈപ്പൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ട്രാൻസ്ലേറ്റിംഗ് ക്യാം, ട്രാൻസ്ലേറ്റിംഗ് ക്യാം എന്ന് പറയുമ്പോൾ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ പോകുന്ന ക്യാം ഇത്. പിന്നെ
പിന്നെ വെഡ്ജ് ക്യാം, വെഡ്ജ് ക്യാം എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാം, ഈ രീതിയിൽ വേണം ഫോളോ ചെയ്യുന്ന ക്യാമാണ് വെഡ്ജ് ക്യാം. ഈ വെഡ്ജ് ക്യാമിന്റെ അവിടെ വരുന്ന ഫോളോവർ ലൈഫ് എഡ്ജ് ആണ്, അതാണ് വ്യത്യാസം പറഞ്ഞത്. ലൈഫ് എഡ്ജ് എന്നാണ് ആ പറഞ്ഞതെന്നാണ് എൻ്റെ മെമ്മറിയിൽ വന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നാല് ക്യാമും ഉണ്ട്, അതുപോലെ തന്നെ നാല് ഫോളോവറും ഉണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായി പോകുന്ന ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, പ്രശ്നമൊന്നുമില്ല. എത്രാം ദിവസം? 28-ാം ദിവസം ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തീരില്ല, അതാ പ്രശ്നം. അല്ലാതെ പറഞ്ഞൊരു കാര്യമില്ല. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? എനിക്ക് ക്വസ്റ്റ്യൻ പെട്ടോളൂ. ഇപ്പൊ കാണണ്ടോ? അല്ല, അത് റൊട്ടേറ്റ് ചെയ്യണം, ഇടയ്ക്ക് പുറത്തേക്ക് പോകുമ്പോ വീണ്ടും റൊട്ടേറ്റ് ചെയ്യാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വെൽഡിംഗ് മോൾട്ടൺ മെറ്റലീസ് പ്രൊവൈഡ് ടു ജോയിനിങ് ദ മെറ്റൽസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ മോൾട്ടൺ മെറ്റൽ, മോൾട്ടൺ മെറ്റൽ എന്ന് പറയുമ്പോൾ വേറെ എക്സ്ട്രാ മെറ്റലൊന്നും ഇല്ലാതെ, വേറൊരു എക്സ്ട്രാ സാധനങ്ങളും ഇല്ലാതെ വെൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. അത് മോൾട്ടൺ മെറ്റൽ, രണ്ട് മെറ്റൽ വെച്ചിട്ട് വെൽഡ് ചെയ്യുവാണെങ്കിൽ രണ്ടെണ്ണത്തിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി അത് പതുക്കെ ഉരുകും, ഉരുകി ജോയിൻ ചെയ്യുന്ന വെൽഡിങ് ഏതാണോ ചോദിച്ചിരിക്കുന്നത്. അത് ആർക്കല്ല, ആർക്കാവുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോഡ് വേണ്ടി വരും, മിഗ് ആവുമ്പോൾ നമുക്കൊരു മെറ്റൽ പീസ് വേണ്ടി വരും, ടിഗ് ആവുമ്പോൾ ടങ്സ്റ്റൻ വേണ്ടി വരും. തെർമിറ്റ് വെൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും പ്രഷറിൽ ഹൈ പ്രഷർ കൊടുത്തിട്ട് രണ്ടിലും നല്ല ടെമ്പറേച്ചർ കൊണ്ട്, ഈ ടെമ്പറേച്ചറിൻ്റെ ഫലമായിട്ട് രണ്ടിൻ്റെ സൈഡ് ഉരുകും, ഈ ഉരുകി ചേർന്നിട്ട് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെൽഡിംഗ് ആണ് തെർമിറ്റ് വെൽഡിങ്. അപ്പം മോൾട്ടൺ മെറ്റൽ വെച്ചിട്ട് വെൽഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് വിളിക്കുന്ന പേരാണ് തെർമിറ്റ് വെൽഡിങ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ടേം അല്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു വെൽഡിങ്ങും അല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത്. രണ്ട് മെറ്റൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടി അവ തമ്മിൽ ഉരുക്കി ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് തെർമിറ്റ് വെൽഡിങ്. എ സൈൻ ബാർ ഈസ് യൂസ്ഡ് ടു മെഷർ. നമുക്കറിയാം ആ നമ്മുടെ ടേപ്പർ മെഷർ ചെയ്യാനാണ് സൈൻ ബാർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂസ്ഡ് ആണ്. സർഫസ് റഫ്നെസ്, ഗിയർ പ്രൊഫൈൽസ്, ഇന്റേണൽ ടേപ്പേഴ്സ്, എക്സ്റ്റേണൽ ടേപ്പേഴ്സ്. എക്സ്റ്റേണൽ ടേപ്പേഴ്സ് ആണ്, അതാണ് അതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ ആക്സസറി ഫോർ ലെയ്ത്ത്, ലെയ്ത്തിൽ വരുന്ന ആക്സസറി ആണ് ചോദിച്ചിരിക്കുന്നത്. ടെയിൽ സ്റ്റോക്ക് ആക്സസറി അല്ല. ആക്സസറീസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. ഈ ടെയിൽ സ്റ്റോക്കിൽ ആ സ്റ്റഡി റെസ്റ്റ് ആണ്. ഈ ടെയിൽ സ്റ്റോക്ക് ഇല്ലാതെ നമുക്ക് ലെയ്ത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ലീഡ് സ്ക്രൂ ഇല്ലാതെ ലെയ്ത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ടൂൾ പോസ്റ്റ് ഇല്ലാതെ ലെയ്ത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റഡി റെസ്റ്റ് നമുക്ക് ചെറിയ ആപ്ലിക്കേഷൻസിൽ വരുള്ളൂ. സ്റ്റഡി റെസ്റ്റ് അതുപോലെ തന്നെ ഡോക്ലച്ച് അല്ല, ഫോളോവിങ് റെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് സാധനം നമ്മൾ ആക്സസറീസ് എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു. പിന്നെ ഏതൊക്കെയാ പറഞ്ഞ, കാരിയർ ഡോഗ് അല്ലേ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആക്സസറീസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ പാർട്സ് ലീഡ് സ്ക്രൂ ടെയിൽ സ്ക്രൂ ടൂൾ പോസ് എന്നൊക്കെ ഉള്ള മെയിൻ പാർട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഏത് വന്നു കഴിഞ്ഞാലും അതെല്ലാം ആക്സസറീസ് ആണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് തന്നെയാണ് ഈ ആക്സസറീസ്. ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ഈ സ്പാർക്ക് പ്ലഗ് ഈസ് ചെക്ക്ഡ് ബൈ. ക്ലിയറൻസ് ആണ് അപ്പൊ ഒറ്റ ആൻസർ ഉള്ളത്. ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്? അത് എവിടെയാണെങ്കിൽ ക്ലിയറൻസ് ആണെങ്കിൽ അത് ഫീലർ ഗേജ് ആണ് കേട്ടോ. ഇപ്പൊ ഈ സ്പാർക്ക് പ്ലഗ് എന്നുള്ള എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇനി ക്ലിയറൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ക്ലിയറൻസ് ഗേജിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ അത് ഫീലർ ഗേജ് ആണ്. ദ സ്റ്റീൽ വൈഡ്ലി യൂസ്ഡ് ഫോർ മോട്ടോർ കാർ ക്രാങ്ക് ഷാഫ്റ്റ്സ്. മോട്ടോർ കാർ എന്നുള്ള എക്സ്ട്രാ വന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ. മെയിൻലി ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മള്
ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണല്ലോ ബാങ്ക് ഷാർട്ടിന്റെ ഇത് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. ഹലോ, ഇത് ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നിക്കൽ ക്രോം സ്റ്റീൽ ആണ് ആൻസർ. ക്രാങ്ക് ഷാഫ്റ്റ് മേഡ് ചെയ്തിരിക്കുന്നത് നിക്കൽ ക്രോം സ്റ്റീൽ കൊണ്ടാണ്. മോട്ടോർ കാർ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അതിൻ്റെ എല്ലാം ക്രാങ്ക് ഷാഫ്റ്റ് മേഡ് ചെയ്തിരിക്കുന്നത് നിക്കൽ ക്രോം സ്റ്റീലാണ്. ദ മെഷീൻ ടൂൾ ഗൈഡ് വേസ് ആർ യൂഷ്വലി ഹാർഡൻഡ് ബൈ. ഇത് നിങ്ങൾ പറയുമെന്ന് എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ, ഒരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. അതിൽ ഹാർഡനിങ് തന്നെയാണ് ആൻസർ. ഹാർഡനിങ് ഏത് ടൈപ്പ് ഹാർഡനിങ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്ലെയിം ഹാർഡനിങ് ആണോ? ആ, അതിനെന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. മെഷീൻ ടൂളിൻ്റെ ഗൈഡ് വേസ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ലൈത്ത് ബെഡ് അല്ലെങ്കിൽ ക്യാസിയനായിട്ട് ക്യാസ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ഈ സാധനം നമുക്ക് വേറെ എവിടെയും കൊണ്ടേ ചെയ്യാൻ പറ്റില്ല, വേറെ എവിടെയും കൊണ്ടേ ഹാർഡൻ ചെയ്യാൻ പറ്റില്ല. അതായത് മാറ്റി വെച്ചിട്ട് ഇത് മൊത്തം കൊണ്ടേ നമുക്ക് ഹാർഡൻ ചെയ്യണമെങ്കിൽ വലിയൊരു പ്ലാന്റ് തന്നെ വേണ്ടി വരും, അത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫ്ലെയിം എടുക്കും. ഫ്ലെയിം അതായത് ശരിക്കും പറഞ്ഞാൽ ഫ്ലെയിം ടോർച്ചുകൾ എടുക്കും. ആ ടോർച്ചുകൾ എടുത്തിട്ട് ഈ ഒരു എവിടെയാണ് ഹാർഡൻ ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമ്മൾ സ്പോട്ട് ചെയ്ത് കൊടുക്കും. ആ സ്പോട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ആ ഹീറ്റ്, ആ ഒരു ഫ്ലെയിമിൻ്റെ ഹീറ്റ് വെച്ചിട്ട് അവിടെ ഹാർഡനിങ് നടക്കും. അത് വലിയ പീസുകൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഒരു പ്ലാനിലേക്ക് കൊണ്ടാവാനോ അല്ലെങ്കിൽ നീക്കാൻ പറ്റാത്ത ഏതൊരു ഇൻബിൽറ്റ് ആയിട്ട് വരുന്നൊരു പാർട്ട് ഹാർഡൻ ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന മെത്തേഡ് ഫ്ലെയിം ഹാർഡനിങ് ആയിരിക്കും. ഫ്ലെയിം ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോവാം, ഫ്ലെയിം ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോയി ചെയ്യാം, എവിടെയാണ് ചെയ്യേണ്ടത് അവിടെ പോയി കൊണ്ടുപോയി ചെയ്യാം. അതുകൊണ്ട് ഫ്ലെയിം ഹാർഡനിങ് ആയിരിക്കും മെഷീൻ ടൂൾ ഗൈഡ് വേസ് ഹാർഡൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ ക്യാം സൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ക്യാം സൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇതിപ്പോ നമ്മൾ ചെയ്യുമ്പോൾ എടുത്താണ് ബേസ് സർക്കിൾ ആണ് ക്യാം സൈസ്. ദ ആംഗിൾ ഓഫ് വി ബെൽറ്റ് ഈസ്, ഇതൊന്നും നമ്മൾ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വി ബെൽറ്റ് എന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ക്വസ്റ്റ്യൻ ആണോ, ഓർമ്മയുണ്ടോ? 30 ഡിഗ്രി ആണോ? അല്ല, 40 ഡിഗ്രി. ഏതൊക്കെയാണ് വി ബെൽറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, എത്രയായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്? നമ്മൾ അതും ഇതിൻ്റെ ഒപ്പം പറഞ്ഞതാ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ആംഗിളും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും. എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വി ബെൽറ്റ്? ഞാൻ അന്ന് നമ്പേഴ്സ് പറയാം ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 5 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത്? വി ബെൽറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വി ബെൽറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? 5 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ABCDE, അത് തന്നെ ABCDE എന്നുള്ള നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആംഗിൾ 40 ഡിഗ്രിയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അവിടെ. ദ റേഡിയൽ ഡെപ്ത് ഓഫ് എ ഗിയർ ടൂത്ത് ബിലോ ദി പിച്ച് സർക്കിൾസ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യണം. എന്തായാലും ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റണം നോക്കി എന്നിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. അതായത് ഡെപ്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാത്രം പോരുത്, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യണം. ദ റേഡിയൽ ഡെപ്ത് ഓഫ് ഗിയർ ടൂത്ത് ബിലോ ദി പിച്ച് ഡിഡൻഡം, അത് തന്നെ പിച്ച് സർക്കിളിന്റെ താഴെ വരുന്ന ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡെപ്ത് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അഡൻഡം പ്ലസ് ഡിഡൻഡം എന്നുള്ള കൊടുക്കും. നോർമലി ഡെപ്ത് എന്നുള്ളൊരു മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആൻസറാണ് പ്രതീക്ഷിക്കുക. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത്, പിച്ച് സർക്കിളിന്റെ താഴെ വന്നിരിക്കുന്ന ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് ഡിഡൻഡാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻ ആക്കാൻ മാർക്ക് പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിച്ചിട്ട് ചെയ്യണം. വെൻ എ നട്ട് ഈസ് ടൈറ്റൻഡ് ബൈ പ്ലേസിംഗ് എ വാഷർ ബിലോ ഇറ്റ് ദ ബോൾട്ട് വിൽ ബി സബ്ജക്റ്റഡ് ടു. അതായത് നട്ട് ആൻഡ് ബോൾട്ട് വെച്ചിട്ട്
ടൈറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു വാഷർ വയ്ക്കുന്നു. ഈ വാഷർ വയ്ക്കുമ്പോൾ ബോൾട്ടിന് എന്താണ് എന്ത് ലോഡാണ് സബ്ജക്ട് ചെയ്യുന്നത്? ടെൻഷൻ. ടെൻഷൻ ആണ്. അത് ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ടെൻഷൻ. വെൻ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ജേണൽസ് ദ ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ഇൻക്രീസ്ഡ് ബൈ. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഡെഫിനിഷൻ ആയിട്ടില്ല, ടി എസ് സിയിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ജേണൽ, ഒരു ജേണലിന്റെ ബിയറിംഗ് ആണ് കേട്ടോ, ബിയറിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജേണലിന്റെ ഡയമീറ്റർ ഡി എന്നെടുത്തു. ദ ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ ഇൻക്രീസ്ഡ് ബൈ, എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യും, ഡി ആണെങ്കിൽ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു. ഡി തന്നെയാണോ? ഡി തന്നെയല്ല, ഡി സ്ക്വയർ ആണ് ആൻസർ. ഡി സ്ക്വയർ ആണ് ഇത്. ആ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കാന്നല്ലാതെ ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ വന്നു എന്നുള്ള പ്രോബ്ലം വെച്ച് ചെയ്യാൻ അത്ര പിടിപാടില്ല എനിക്ക്. അപ്പൊ ജേണലിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിന്റെ ഫ്രിക്ഷണൽ പവർ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഡി സ്ക്വയർ ആണ് അതിന്റെ ആൻസർ. അടുത്ത ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മള് പല ടെക്സ്റ്റ് ഞാൻ പല ടെക്സ്റ്റ് റെഫർ ചെയ്തു, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിനു വേണ്ടി. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ആ ഇക്വേഷൻ ഉണ്ട്. അത് ഇച്ചിരി ടഫാണ്, അത് പ്രോബ്ലം സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നോർമലി ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. പി എസ് സിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല ഇതാണ്. ഫോർ 20 ഡിഗ്രി പ്രഷർ ആംഗിൾ, പ്രഷർ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു മാക്സിമം കിട്ടുന്ന ആംഗിൾ, ആ ഒരു ഇടയ്ക്ക് വരുന്ന പ്രഷർ വരുന്ന ആംഗിൾ. ഇത് ക്യാമിനും ഉണ്ട് ഗിയറിനും ഉണ്ട്. ഫോർ 20 ഡിഗ്രി പ്രഷർ ആംഗിൾ മിനിമം നമ്പർ ഓഫ് തീത്ത് ഓൺ ഗിയർ വിൽ ബി. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളത് ആൻസർ പ്രോബ്ലം ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. അതിന് ഒരു ഡീറ്റെയിൽ ഒരു അത്യാവശ്യം നല്ലൊരു രീതിയിലൊരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് റിലേറ്റ് ചെയ്ത് പഠിക്കാനും നല്ല ടഫാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുക. അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോർ 20 ഡിഗ്രി പ്രഷർ ആംഗിൾസ് മിനിമം നമ്പർ ഓഫ് തീത്ത് ഓൺ ഗിയർ വിൽ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 17 ആണ്. 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന നമ്പർ ഓഫ് തീത്ത് എന്നുള്ളത് മാക്സിമം 17 ആണ്. അങ്ങനെ പഠിച്ചു വയ്ക്കുന്നതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റേ പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇച്ചിരി കൺഫ്യൂസ് ആവുന്ന ഒരു ഇക്വേഷൻ ആണ് അതിനകത്ത് വരുന്നത്. കുറച്ച് പ്രോബ്ലം ഇച്ചിരി ടഫാണ്. വേണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടി വരും. അത് പ്രോബ്ലം ചെയ്യുന്നത് വേറെ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇനി വരുമ്പോൾ വേറെ ഏതെങ്കിലും പ്രഷർ ആംഗിൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ആയിട്ട് പഠിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതിയോ. ഇന്നെ ഫ്ലാഞ്ച് കപ്ലിംഗ് കണക്ടിങ് ടു ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ ഡി ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഫോർ ബോൾട്ട് ഈസ് ടേക്കൺ ആസ്. ഇതും കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾട്ടിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പറയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഫ്ലാഞ്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബോൾട്ടിന്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ അവിടുത്തെ ഹോളൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ അവിടെ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് രണ്ടും ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ 3D ആണ് ആൻസർ. ഫ്ലാഞ്ച് കപ്ലിംഗില് നമുക്ക് ഷാഫ്റ്റ് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ബോൾട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ടോട്ടൽ പിച്ച് വരെയുള്ള സർക്കിള്, അതിൻ്റെ ഇടയ്ക്ക് പിച്ച് സർക്കിൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ് പിച്ച് സർക്കിൾ എന്ന് പറയുമ്പോൾ ശരിക്കും ബോൾട്ടിന്റെ പിച്ച് സർക്കിൾ എന്താ? പിച്ച് സർക്കിൾ എന്ന് പറയുമ്പോൾ ഓർമ്മയില്ല. ആ മേജർ സർക്കിളിന് മൈനർ സർക്കിളിന് ഇടയ്ക്ക് വരുന്ന ഒരു ഇമാജിനറി സർക്കിളാണ് പിച്ച് സർക്കിൾ. അതിൻ്റെ ഡയമീറ്റർ എന്ന് 3D ആയിരിക്കും കേട്ടോ. 3D ഫ്ലാഞ്ച് കപ്ലിംഗിലാണ് ഈ പറയുന്നത് കേട്ടോ. ഫ്ലാഞ്ച് കപ്ലിംഗിൽ
അല്ലാതെ നോർമൽ ഒരു ബോൾട്ടിന്റെ കേസ് അല്ല പറയുന്നത്. ഫ്ലാഞ്ച് കപ്ലിംഗ് യൂസ് ചെയ്യുന്ന ഡയമീറ്ററിനെ അതിന്റെ ഷാഫ്റ്റ് ഡയമീറ്റർ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. 3D ആണ് കേട്ടോ വരുന്നത്. നീ ഈസ് പാർട്ട് ഓഫ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. നീ എന്താണ്, എന്തിന്റെ പാർട്ടാ നീ? മില്ലിംഗ് മെഷീന്റെ പാർട്ടാണ്. വെൻ എ ലാർജ് നമ്പർ ഓഫ് കോമ്പണൻസ് ആർ ടേൺഡ് ആൻഡ് പാർട്ടഡ് ഓഫ് ഫ്രം എ ബാർ, ദ ചക്ക് ഈസ് യൂസ്ഡ് ഈസ് ചക്ക് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ലേത്തിലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്പർ ഓഫ് കമ്പണൻസ് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വർക്ക് സപ്പോർട്ടിങ് അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ത്രീ ജോ ചെക്കിന് അറ്റ് എ ടൈം ഒരു വർക്കാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഫോർ ജോ ചെക്ക്. ഫോർ ജോ ചെക്കിനും അറ്റ് എ ടൈം ഒരു വർക്ക് പീസാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫേസ് പ്ലേറ്റിനും ഇതേപോലെ തന്നെയാണ് പറ്റുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് കമ്പണൻസ് എന്നുള്ളത്, ഇത് ഞാൻ പറയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, ക്വാളിറ്റി ചെക്കിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ നമ്പർ ഓഫ് കമ്പണൻസ് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെക്കിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് ക്വാളിറ്റി ചെക്ക്. അപ്പൊ ചെക്കിന്റെ അവിടെ ക്വാളിറ്റി ചെക്ക് എന്നുള്ള സംഭവം കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള നമ്പർ ഓഫ് കമ്പോണൻസ് അറ്റ് എ ടൈം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ലെയ്ത്തിന്റെ അകത്ത് വരുന്നതാണ്. അപ്പൊ വെൻ എ ലാർജ് നമ്പർ ഓഫ് കമ്പോണൻസ് ആർ ടേൺഡ് ആൻഡ് പാർട്ടഡ് ഓഫ് ഫ്രം എ ബാർ, ഒരു ബാറിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് നമുക്ക് ടേൺ ചെയ്തെടുക്കണം. അതിന് അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ക്വാളിറ്റി ചെക്കാണ്, ക്വാളിറ്റി ചെക്ക്. ക്വാളിറ്റി ചെക്കിന്റെ പ്രത്യേകത അതാണ് കേട്ടോ, ലാർജ് നമ്പർ ഓഫ് കമ്പോണൻസ് ടേൺ ചെയ്യാൻ പറ്റും. ഹലോ, ആ ഒരു ക്വസ്റ്റ്യനിൽ ഇറഗുലർ ഷേപ്പിനെ ഇതിന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ആൻസർ കണ്ടുവരുന്നുണ്ട്, ഫോർജോ ചെക്കും ഫേസ് പ്ലേറ്റും കണ്ടുവരുന്നുണ്ട്. ഫേസ് പ്ലേറ്റും വരുന്നുണ്ട്, ഫോർജോ ചെക്കും വരുന്നുണ്ട് അല്ലേ? അത് രണ്ട് തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്ന് അറിയാം. കറക്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഈ ഫേസ് പ്ലേറ്റിൽ നമുക്ക് ഇറഗുലർ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഫോർജ് ചെക്കിൽ നമുക്ക് സ്ക്വയർ വർക്ക് അതുപോലെയുള്ള നിൽക്കട്ടോ, അതിൻ്റെ ഞാൻ അന്ന് നോട്ടിൽ ഉൾപ്പെടുത്തിയായിരുന്നു വ്യത്യാസേ, നോക്കട്ടെ കേട്ടോ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫോർജോ ചെക്കിന് ഫേസ് പ്ലേറ്റ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോ എനിക്കൊരു ഇത് കിട്ടിയിരുന്നു, നോക്കട്ടെ ഞാൻ ഇപ്പൊ തന്നെ പറയാം. എന്തായാലും അങ്ങനെ വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആൻസർ വരാറുണ്ട്, ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതിൽ ഒരു ഇതിലെത്തിയായിരുന്നു, ഞാൻ അത് നോക്കിക്കഴിഞ്ഞപ്പോ, എനിക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞപ്പോ ഒരു വ്യത്യാസം തമ്മിൽ തോന്നിയിരുന്നു. അത് പല ക്വസ്റ്റ്യൻ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു. അത് പക്ഷെ എവിടെയാണ് ലേറ്റ്? ആ മെഷീൻ ടൂൾസ് ഫോർജോ ചെക്ക് അല്ലേ? ഇതാണ് സംഭവം കേട്ടോ, ഫേസ് പ്ലേറ്റ് എവിടെയാണ്? പ്രശ്നമില്ല, അത് നമുക്ക് ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പോയോ? ആ ഡൗട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കേൾക്കാം, പ്രശ്നമില്ല. ഹോൾഡിംഗ് ഇറഗുലർ ഷേപ്പ് വർക്ക് ഫേസ് പ്ലേറ്റ് നമ്മുടെ ഫോർജ് ചെക്ക്, ഇതാണ് വ്യത്യാസം.
സ്ക്വയർ വർക്കാണെങ്കിൽ, സ്ക്വയർ വർക്കാണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഫോർജ് ചെക്ക് ആണ്. സ്ക്വയർ രണ്ടും വന്നു കഴിഞ്ഞപ്പോ ഓപ്ഷൻസിൽ ഏതാണ് കൊടുത്തിരുന്നത്? അല്ല, സാധാരണ ക്വസ്റ്റ്യൻ ഇറഗുലർ ഇതാണ്, വർക്കാണ് ചോദിച്ചിരുന്നത്. രണ്ട് ഇറഗുലർ ഷേപ്പ് വർക്ക് അല്ലേ, അങ്ങനെയാണ് ചോദിച്ചത്. ആ രണ്ടും വന്നിരുന്നു, അതിൽ ആൻസർ എഴുതിയത്. ഒരു ക്വസ്റ്റ്യനില് ഫോർജ് ചെക്ക് ഉണ്ടായിരുന്നു, മറ്റൊരു ക്വസ്റ്റ്യനില് ഫേസ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഫേസ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. രണ്ട് ഇറഗുലർ ഷേപ്പ് വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഒക്കെ ആണെങ്കിൽ ഫോർജ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാതെ ഇറഗുലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഫേസ് പ്ലേറ്റ് ആണ്, അതാണ് അതിന്റെ ആൻസർ. ഇറഗുലർ ഷേപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫേസ് പ്ലേറ്റ് ആണ്. സ്ക്വയറും റെക്ടാങ്കുലർ ആവുമ്പോഴാണ് ഫോർജ് ചെക്ക് കൂടുതൽ പ്രിഫറബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലും ഇറഗുലർ ഷേപ്പ് വർക്ക് യൂസ്ഫുൾ ആണ്, അതുകൊണ്ട് തന്നെ ഒബ്ജക്ഷൻ കൊടുത്താൽ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ. ബട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലാർ വരുമ്പോൾ അത് ഫോർജോ തന്നെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഒബ്ജക്ഷന് പോകാൻ പറ്റില്ല. ഇറഗുലർ ഷേപ്പ് വർക്ക് രണ്ടിടത്തും യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫോർജ് ചെക്ക് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ, ഒരെണ്ണം ഒബ്ജക്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്ഷന് പോയി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി ഉണ്ടാവും. ഇപ്പോൾ അത് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആണ്. ഇറഗുലർ ഷേപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ഫേസ് പ്ലേറ്റിലും ആപ്ലിക്കബിൾ ആണ്, ഫോർജോ ചെക്കിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഏത് എഴുതി കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ എന്ന് പറഞ്ഞ വർക്ക് വരുവാണെങ്കിൽ അത് ഫോർജോ ചെക്ക് തന്നെയാണ്. അത് ശ്രദ്ധിക്കുക, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതാണ് ഞാൻ അന്ന് പറഞ്ഞായിരിക്കും തോന്നിയത്. കാരണം സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആണെങ്കിൽ അവിടെ നമ്മൾ ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യാറില്ല, അവിടെ ഫോർജോ ചെക്ക് തന്നെയാണ് യൂസ് ചെയ്യാറ്. ആ ഒരു വ്യത്യാസം ഉണ്ട്, ആ ഒരു വ്യത്യാസം മാത്രമെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇറഗുലർ ഷേപ്പ് വർക്ക് വരുവാണെങ്കിൽ ഫോർജോ അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് എഴുതുക, എന്നിട്ട് നമുക്ക് ഒബ്ജക്ഷന് പോകാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ സ്ക്വയറും റെക്ടാങ്കുലും ആണെങ്കിൽ മാറ്റി ഒന്ന് ശ്രദ്ധിക്കുക, അത് ഫോർജോ ചെക്കാണ് യൂസ് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളത് പ്രശ്നമില്ല. നമ്മള് 42 ക്വസ്റ്റ്യൻ ആയില്ലേ. വീണ്ടും ഇപ്പോ ഏറ്റവും നല്ലത് ഇപ്പൊ ഇറഗുലർ എന്ന് പറയുമ്പോ ഫേസ് പ്ലേറ്റ് ചെയ്താണ് ഏറ്റവും നല്ലത്. കാരണം ഈ സ്ക്വയർ ഒക്കെ ശരിക്കും റെഗുലർ അല്ലേ, അതിന്റെ സൈഡൊക്കെ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് രണ്ടും വേണേ ആൻസർ ചെയ്യാം. ഹലോ, എന്തായാലും ആൻസർ ചെയ്യണല്ലോ ഈ ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യണല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ ഫോർജോയും ഫേസ് പ്ലേറ്റും വന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഒരെണ്ണം ആൻസർ ചെയ്യണല്ലോ. അപ്പൊ ഉള്ളതിൽ ഇപ്പൊ നല്ലത് നോക്കണത് ഇപ്പൊ ഫേസ് പ്ലേറ്റ് ആയിട്ടല്ലേ തോന്നണേ. മറ്റേ ഫോർജോ ആണ് ഈ റെഗുലർ അല്ലേ ഈ സ്ക്വയർ ഒക്കെ. അല്ല, രണ്ടും കണ്ടിട്ടുണ്ട്, രണ്ട് ഓപ്ഷൻസും കണ്ടിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്, ശരിയാ, ഞാനും കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഇഫ് ദി ഡയമീറ്റർ ഓഫ് ദി ജോബ് ബീയിങ് മെഷീൻഡ് ആൻഡ് ലെയ്ത്ത് ഈസ് ഡബിൾ ആൻഡ് സ്പീഡ് ഈസ് ഹാബ്ഡ് ദ കട്ടിംഗ് ടൈം വിൽ ബി. അതായത് ഡയമീറ്റർ രണ്ടായിട്ട് രണ്ടിരട്ടിയായിട്ട് കൂട്ടി, നമ്മുടെ സ്പീഡ് നേരെ പകുതിയാക്കി, അപ്പോ നമ്മുടെ കട്ടിംഗ് ടൈമിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും. ഫോർ ടൈം ആണ്, കാരണം ഡയമീറ്റർ രണ്ടെന്നാകുമ്പോ അവിടെ ഓൾറെഡി രണ്ടിരട്ടി ആവും ടൈം, പിന്നെ സ്പീഡും കൂടി കുറച്ചു, അപ്പൊ നാലിരട്ടി ആവും. അപ്പൊ ഫോർ ടൈം ആണ് അതിന്റെ ആൻസർ. എഞ്ചിൻ പിസ്റ്റൺസ് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് അലുമിനിയം അലോയ് ബിക്കോസ് ഇറ്റ് ലൈറ്റർ. ഇത് നമ്മൾ പറഞ്ഞേക്കണെയാണ്. എ 75 cc എഞ്ചിൻ ഹാസ് ഫോളോയിങ് പാരാമീറ്റർ ആസ് 75 cc. 75 cc എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം?
ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി, ലോ ബോയിൽ കപ്പാസിറ്റി, സെപ്റ്റ് വോളിയം, സിലിണ്ടർ വോളിയം. എന്താണ് സി സി ക്യൂബിക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എഞ്ചിൻ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞതാണ്. എഞ്ചിൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്തിൻ്റെ അളവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത ക്ലാസ്സുകളിൽ വന്നിരിക്കുന്നതാണ് എഞ്ചിൻ കപ്പാസിറ്റി. സെപ്റ്റോളിയം തന്നെയാണ്. അതായത് നമുക്ക് അഞ്ച് സിലിണ്ടർ ഉണ്ടെങ്കിൽ അഞ്ച് സിലിണ്ടറിന്റെ സെപ്റ്റോളിയത്തിന്റെ സമ്മ ആയിരിക്കും എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞിരുന്നു. അതാണ് അതിന്റെ ആൻസർ. ദ ടോപ്പ് പിസ്റ്റൺ റിംഗ് നിയർ ടു ദി പിസ്റ്റൺ ക്രൗൺ ഈസ് നോൺ ആസ്. പിസ്റ്റൺ റിംഗ് മേലുള്ളത്, പിസ്റ്റൺ ക്രൗണിന്റെ അടുത്തായിട്ട് വരുന്ന പിസ്റ്റൺ റിംഗ് ഏതാണോ ചോദിച്ചിരിക്കുന്നത്, കംപ്രഷൻ റിംഗ്. മിക്സിംഗ് ഓഫ് ഫ്യൂവൽ ആൻഡ് എയർ ഇൻ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻ ഒക്കേഴ്സ് ഇൻ. ഡീസൽ എഞ്ചിൽ എവിടെയാണ് എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാകുന്നത്? ഇഞ്ചക്ടർ, ഇൻലെറ്റ് മാനിഫോൾഡ്, കാർബറേറ്റർ, എഞ്ചിൻ സിലിണ്ടർ. ആ ഉണ്ടാകുന്നുണ്ടാവും എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാവില്ലേ, അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. കാർബറേറ്റർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ എഞ്ചിനിലാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ആ ഒരു ചിന്തയിലേക്ക് വരും, ചിന്തിച്ച മാതിരി അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയിലേക്ക് വരും. പക്ഷെ എഞ്ചിൻ സിലിണ്ടറിന്റെ അകത്ത് എയറും ഫ്യൂവലും മിക്സ്ചർ ആവുന്നുണ്ട്. ബോൾ ബിയറിംഗ് ടൈപ്പ് സ്ക്രൂസ് ആർ ഫൗണ്ട് ഇൻ ഫോളോവിംഗ് ആപ്ലിക്കേഷൻ. സ്ക്രൂ ജാക്ക്, എയറോപ്ലെയിൻ എഞ്ചിൻസ്, ക്രെയിൻ, സ്റ്റിയറിംഗ് മെക്കാനിസം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആണെന്ന് തോന്നണ മാത്രമേ ഉണ്ടാവുള്ളൂ, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. എവിടെയായിരിക്കും ബോൾ ബിയറിംഗ് യൂസ് ചെയ്യുന്നത്? ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണുള്ളത്. സൈക്കിളിന്റെ ഹാൻഡിന്റെ ഒക്കെ തിരികെ ഞാൻ പറഞ്ഞിരുന്നു ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞപ്പോ. സൈക്കിളിന്റെ ഹാൻഡിൽ പോലെയാണ് സ്റ്റിയറിംഗും. അപ്പൊ സ്റ്റിയറിംഗ് മെക്കാനിസത്തിലാണ് ബോൾ ബിയറിംഗ് യൂസ് ചെയ്യുക. ദ ആവറേജ് കട്ടിംഗ് സ്പീഡ് ഫോർ മെഷീനിങ് മൈൽഡ് സ്റ്റീൽ ബൈ എ ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾ ഈസ്. ഇത് ഓർത്തിരിക്കാൻ വഴിയില്ല. ഇത് ജസ്റ്റ് ഒന്നൊരു ഞാൻ ഒരു ടേബിൾ ഇട്ടുന്നിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഐ ടി ഇൻസ്ട്രക്ടറിന്റെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മുടെ കെ ഡബ്ല്യുടെ ക്വസ്റ്റ്യൻ അല്ല. പിന്നെ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദ ആവറേജ് കട്ടിംഗ് സ്പീഡ് ഫോർ മെഷീനിങ് മൈൽഡ് സ്റ്റീൽ ബൈ എ ഹൈ സ്പീഡ് സ്റ്റീൽ ടൂളീസ് എന്നുള്ളതിന്റെ ആൻസർ, അതിന്റെ സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. അതായത് ഒരു മിനിറ്റിൽ 30 മീറ്റർ നമ്മുടെ കട്ടിംഗ് സ്പീഡ് ആയിരിക്കും മൈൽഡ് സ്റ്റീൽ വെച്ചിട്ട്. നമ്മൾ മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ 30 മീറ്റർ ഒരു മിനിറ്റിൽ വർക്ക് സംഭവിക്കും, കട്ടിംഗ് സ്പീഡ് ഉണ്ടാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. കാരണം നമ്മുടെ ഒരു എക്സാമിന് ചോദിക്കാൻ പ്രതീക്ഷയുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അല്ല. എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. കാരണം ടഫായിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതും എല്ലാം ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ സിലബസായിട്ട് ബന്ധപ്പെട്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. എല്ലാം മറ്റേ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കേണ്ട. അതായത് ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ 5 എണ്ണം നമ്മൾ പഠിക്കും, എന്തായാലും പഠിക്കും. അതായത് നമുക്ക് ഇനി ഒരു മാസം കൊണ്ട് എന്തായാലും ഒരു 10-50 ക്വസ്റ്റ്യൻ വെച്ച് ഒരു ദിവസം തീർത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നുള്ളൂ എത്ര ക്വസ്റ്റ്യൻ കിട്ടും. 10-15 ക്വസ്റ്റ്യൻ കിട്ടുമോ? കിട്ടൂല അല്ലേ. അതായത് നമുക്ക് തീർക്കാട്ടോ, 1500 ക്വസ്റ്റ്യൻ കിട്ടും, കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻ തീർക്കാം. കാരണം മെക്കാനിക്കലിലൊക്കെ ഇത്രയൊക്കെ ക്വസ്റ്റ്യനെ പറ്റുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരാൾ പറഞ്ഞ മാതിരി സിവിലിന്റെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിവിലിന്റെ ഈ മെക്കാനിക്കലിൽ വരുന്നത് അതും കൂടി ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇന്നിപ്പോ ടൈം കിട്ടിയില്ല, ഇന്നിപ്പോ മെക്കാനിക്കൽ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം തൊട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനും ഞങ്ങളുടെ മെക്കാനിക്കലിൽ കുറച്ച് കയറി വരുന്നുണ്ട്, അതും കൂടി ഉൾപ്പെടുത്തി ചെയ്യാന്ന് ഓർത്തായിരിക്കണം. ഓക്കെ ശരി എന്നാ, ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക.